ഹലോ മെൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അകത്ത് വാച്ച് ഡോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ അകത്ത് നമ്മള് അപ്പോ അതിലൊക്കെ പിന്നെ കാണാൻ പറ്റും, നമ്മളിതാ 25% ഓഫ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മിഷന്റെ പേരുണ്ടായിരുന്നത്. സോ അതിൽ നമ്മള് ജിമ്മി സിസ്കോയിട്ട് സംസാരിച്ച ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ജിമ്മി സിസ്കോനെ ബ്ലൂമിന്റെ ആളുകളൊക്കെ പോയിട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് അടച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. സോ അവിടുന്ന് എനിക്ക് തോന്നുന്ന കാറിന്റെ കേസ് ഭയങ്കര വല്ലതും ആയിരിക്കാം. സോ അവിടുന്ന് ഏതായാലും നമ്മൾ രക്ഷപ്പെടുത്തി. ഇപ്പൊ ബ്ലൂ എന്താ പറയാ, ജിമ്മി സിസ്ക് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ഡെഡ് സെക്കൻഡിന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലൂമിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അതായത് പ്രൈവസി സെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഇറക്കിയിട്ടുണ്ട് 2.0 അങ്ങനെ തോന്നുന്നത്, എന്തോ ഹോം 2.0. അതെ അതെ, ഹോമിന്റെ ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ കയറിയുണ്ട് ഹാക്ക് ചെയ്ത്, ഹോം 2.0 ഒക്കെ ഹാക്ക് ചെയ്ത് നമ്മള് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പരത്തിരിക്കുകയാണ്. ഹോം ഒരു പ്രൈവസി സാധനമല്ല. ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും, ഒരു റോബോട്ടാണ്. സംഗതി നമ്മുടെ ഹോമിൽ ഒരു ഫണ്ണായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു റോബോട്ടാണ്. അത് നമ്മുടെ പ്രൈവസി ഫുള്ള് സെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോമുകാർ അത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഹോം 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അത് നൈസായിട്ട് കയറി ഹാക്കാ ചെയ്ത് അവരുടെ ലോഞ്ച് അത് മുടക്കി, അത്ര തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കൂടെ ഡെഡ് സെക്കില് ജിമ്മി സിസ്കിയും കൂടെ ചേർന്നിട്ട് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആളുകൾ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. സോ അതിന് ബാക്കിയാണ് ഇന്ന്. സോ നമുക്ക് ലാസ്റ്റ് മിഷനായിരിക്കും ബ്ലൂം തകർക്കാനുള്ളത്. സോ ബ്ലൂമാണ് നമ്മുടെ ടാർഗറ്റ്. സോ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോഡ് ഗെയിം നോക്കിക്കഴിഞ്ഞാൽ 25% ആയിട്ടുള്ളൂ പ്രോഗ്രസ്. എനിക്ക് തോന്നുന്നു ഒരു 20-25 എപ്പിസോഡ് പോകുന്ന എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിയാലോ എന്നൊരു ഇതുണ്ട്. സോ നിങ്ങൾ ഏതായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇപ്പോൾ അരമണിക്കൂറൊക്കെ ആണുണ്ട്, ഇതിൻ്റെ ആ ഗെയിം പ്ലേ കുറച്ച് ലോങ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് 1/4 മണിക്കൂറൊക്കെ ആക്കിയാലോ എന്നുണ്ട്. ആയതായാലും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ പോക്കിന് പോട്ടെ, ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് മാക്സിമം ചെയ്യാറ്. സോ വീഡിയോ കടക്കാൻ മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കാൻ ഷെയർ കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാറ് മറക്കരുത്. പിന്നെ സ്റ്റോറി ഗെയിംസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്തിരുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം പ്ലേ. കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ ഇതിപ്പോ ഏതാ സ്ഥലല്ലോ, പോർട്ട് ഓഫ് സാൻ ഫ്രാൻസിസ്കോ. ആ ഒരു മിനിറ്റ്, ഞാൻ ഇതിന്റെ ബ്രൈറ്റ്നെസ് കുറവാണോ. സോ ഓക്കെ, അപ്പൊ നമുക്ക് മിഷൻ എടുത്തിട്ട് നമ്മുടെ മെയിൻ മിഷൻ, സൈഡ് ഓപ്പറേഷൻസ് കുറേ വന്നിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ടുള്ള സൈഡ് ഓപ്പറേഷൻസ് കേട്ടോ, നമുക്കതൊക്കെ ചെയ്യാം. ഹോമിൻ്റെ ഒരു മിഷൻ കിടക്കുന്നുണ്ട് സൈഡായിട്ടുള്ള, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലൈവിൽ ചെയ്യാം. ലുക്കിംഗ് ഗ്ലാസ് ഒരു മെയിൻ മിഷൻ വന്നിട്ടുണ്ട്. ടേക്കിംഗ് ഡൗൺ ബ്ലൂം, ഇതിനൊക്കെ തോന്നുന്നു ആളുകൾ ആയിട്ടില്ല. യെസ് 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 ആളായിട്ടില്ല, ഫോളോവേഴ്സിനെ ഗ്യാദർ ചെയ്യാനാണിത് പറഞ്ഞേക്കുന്നത്. സോ ലുക്കിംഗ് ഗ്ലാസ് നമുക്ക് കളിക്കാം. സിത്താരനെ മീറ്റ് ചെയ്യണം ഹാക്കർ സ്പേസിൽ ചെന്നിട്ട്, നമ്മുടെ ലൊക്കേഷനിൽ ചെന്നിട്ട്. ദർ ഇസ് ട്രബിൾ അറ്റ് ദി, ഓ ഹാക്കർ സ്പേസിൽ എന്തോ ഒരു ട്രബിൾ നടന്നിട്ടുണ്ടെന്ന്. ഓ നീഡ് ടു ഫിഗർ ഔട്ട് ഫസ്റ്റ്. ഓ നമ്മുടെ ഹാക്കർ സ്പേസിൽ എന്തോ ട്രബിൾ നടന്നിട്ടുണ്ട്, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ട്രിഗർ ചെയ്യാനാണ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. എടാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലേ ഒരു കാറ് വാങ്ങിയായിരുന്നേ, പക്ഷെ ആ കാറ് ഇപ്പൊ കാണിക്കുന്നില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും തൊട്ടടുത്ത് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുമല്ലോ. ഇവിടെ സിത്താര ചേച്ചി എന്ത് പറ്റി പറ, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞാൻ ഓടി പിടച്ചു വന്നതാ ചേച്ചിനെ കാണാൻ. Hey, what's going on? I was looking at our numbers, how many people downloaded our app, how much processing power we had available, and that's when I saw it. What? A chunk of our followers and bots came from inactive or dead invite accounts. Hey, wait, so someone used a social media site to boost our numbers? Who? And how many fucking accounts, man? I don't know who, but it came from inside invite, someone with admin access, I'm sure of that. As for how many... Sorry, didn't check.
No, it's all my fault. I didn't check. Josh, no, I didn't check. You know, maybe someone inside Invite is a fan. Yeah, or maybe we're getting set up to get fucked. We need to find out. Marcus, find your way inside. I should have just checked. Josh, it's not your fault, okay? Look, we all saw the numbers. You're the only one who caught it. You did good. You did good. Huh? ഓക്കെടാ. സോ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റ് ഫാൾസ് അക്കൗണ്ട്, അതായത് നമ്മുടെ ഇതിന് വന്നിരിക്കുന്ന അക്കൗണ്ട്, ഒരു മിനിറ്റ്, അക്കൗണ്ടുകളൊക്കെ എന്തോ. അപ്പോൾ നമ്മുടെ, അതായത് ഡെഡ് സെക്കിൽ ചേർന്നിട്ടുള്ള ആളുകളൊക്കെ ഫേക്ക് അക്കൗണ്ട് ആയിട്ടുള്ള ആളുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്. സോ അത് ജോഷ് പറഞ്ഞ്, ജോഷ് ചെക്ക് ചെയ്യണമായിരുന്നു, ചെക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഭയങ്കര കുറ്റപ്പെടുത്തല്. സോ നമുക്ക് ഏതായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോവുകയാണ് പുറത്തോട്ട്. നമ്മളെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ഇതാണോ? ഓ, ഇത് തന്നെ ഗൈസ്, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അകത്ത് എടുത്ത വണ്ടിയാണിത്. കണ്ടുപിടിച്ച്. അതെ, നമ്പർ പ്ലേറ്റ് അല്ലേ ആണ് തോന്നുന്നു. അതാണോ എന്ന് അറിഞ്ഞൂടാ, ഏതായാലും നമുക്ക് പോവാം. സോ നമുക്കിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ആ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ. സോ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സെർവറിൽ ആരോ കയറിയിട്ടുണ്ട്, അതാണ്. ഓക്കെ, അതിന്റെ ബാക്കി തന്നെ ആയിട്ടാണ്. ഓക്കെ, സിഇഒയുടെ. ഓ, ഇൻവൈറ്റിന്റെ അവിടെ കയറിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇൻവൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഓഫീസിൽ, സിഇഒയുടെ ഓഫീസിലാണ് കയറാനായിട്ട്. സോ ഇതും സെർവറായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ക്യാമറ വഴി ലോക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ കുറച്ചേരൊന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നോക്കി. ഇതുവരെ ക്രാഷായിട്ടൊന്നുമില്ല. സോ അതിൻ്റെ ഒരു ഫലത്തിലാണ് ഞാനിപ്പോൾ ഈ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇൻവൈറ്റിൻ്റെ ഒരു ഓഫീസ്. ഓ, ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് വഴി തന്നെ കയറണം എന്നാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇതാണ് ആ ലിഫ്റ്റ് അൺലോക്ക് ചെയ്യാനുള്ളത്. സിഒയുടെ ഓഫീസിൽ കയറിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനാണ് പോണത്. നമുക്ക് ഇത് ഇതാക്കാനായിട്ട് പറ്റും. ഈ ലിഫ്റ്റ് പിടിച്ചിട്ട് പോയോട്ടെ. Heading up. I'm going to get us some answers. Good luck, Marcus. We're with you. Okay. CEO's office il etti. So namukku hack cheythu nokkam. Ave ikka kondu kaaryangal okke. I'm in. Trying to figure out who boosted our numbers. Whoa. What happened? The flag clients just vanished. We lost the bots. What did you do? Nothing. This isn't me. മോണിറ്റേഡ് എന്ന് സീറ്റോസ്. മാർക്കസ്, ഇസ് ദിസ് എ ബാഡ് ടൈം? സോർട്ട് ഓഫ് ഫീൽസ് ലൈക് എ ബാഡ് ടൈം. ഓ, നേരിട്ട് കണ്ട ബില്ലനെ.
She drinks it with ice. നമ്മളെ പറ്റിയെല്ലാം മനസ്സിലാക്കിട്ടോ. I don't really need to introduce myself, do I? I know who you are. കറയാട താനാരാണ്. Beach man, I knew you looked fucking familiar. Well, Venus must have been in retrograde or something. നമ്മളെ ബീച്ചിൽ വെച്ച് കവസ്റ്റ് ആയിട്ടാണ് അവനെ കാണുന്നത്. I was in the night that you hacked into our system. I had to meet you, and there you were, pissing on your sneakers. ഇവനാണ് the Bloom-ഉം Cheetos-ഉം ഒക്കെ ഭരിക്കുന്നത്. What's Bloom's CTO doing in the office of the CEO of Invite? And why'd you boost our numbers? This the part where you offer me a six-figure salary? No, fuck no. No, no, no. You could coat circles around most of my programmers. No, see, I can't pitch CTOS 2.0 as a state-of-the-art security system and then hire someone that's on the no-fly list. Whoa, whoa, whoa. I just came here to have a drink. But hey, if you want to have a drink and a dance, I'm in. Oh, you think it's a fucking joke? Huh? Do it. Roll fucking punch. Ah, good deal. ചോദിച്ചു പിടിച്ചല്ലേ. Got everybody eating out your fucking hands thinking the system's bulletproof. You can't see the people you're stepping on. Guess what, Marcus? Guess what? The people want to be told who is good and who is bad. They don't care how it works, only that it does. But it doesn't fucking work. A few fucking civilian casualties is the cost you have to pay for the betterment of the world. You're fighting a war no one gives a shit about. Now they're just swimming upstream right into the grizzly's mouth. So why'd you prop up dead sex numbers? Because no one in Silicon Valley could throw a proper punch. That, and you're a great investment. You're so aggressive, so indignant. You frightened the rest of Silicon Valley right to my doorstep. You used us to sell CTOS 2.0 to them. It was the ultimate deterrent against hackers like you. And now, everyone needs my protection. So, here it is, Marcus. Your record is back on file. Your backdoor access is plugged. And those bots I gave you, they're gone. Oh, and there's a warrant out for your arrest. Hacking, corporate espionage, and breaking and entering. It's okay. I was done with it anyway. പക്ഷേ അവനെ സാറ മുടക്കി അവിടുത്തെ. സോ പോലീസ് നമ്മളെ അറസ്റ്റ് പബ്ലിക്കായിട്ട്. Marcus, they're surrounding the building. Get pissed later and get out now. I repeat, come out with your hands up. All right, I'm gone. Shut up, punky. Copy that. A patrol van is en route to the suspect. Damn it, I'm taking cover. What? Depends, escape over. ഞാനെങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവുക. Marcus, they're surrounding the building. Get pissed later and get out now. I repeat, come out with your hands up. All right, I'm gone. Driving all over the place.
He's driving all over the place. We need to take him out. Okay, guys, അവിടെ മിഷന് അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ നമുക്കൊരു വണ്ടി വിളിക്കണം. സോ നമുക്ക് നമ്മുടെ റെഡ് സൈക്കിളോട്ടേക്ക് തിരിച്ചു പോകണം. അവിടെ പോയിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ആ ഒരു വില്ലനെ നമ്മൾ നേരിട്ട് ഇപ്പോൾ സന്ധിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ വില്ല തന്നൊരു എട്ടിൻ്റെ പണി കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരുന്നത്. നമുക്ക് നമ്മുടെ ക്രൂ മെമ്പേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കണം എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദേഷ്യപ്പെട്ട പൊട്ടിക്കുക. I don't know, just trust me on this one. വർക്കാവോ ഒന്നും പറഞ്ഞില്ല, ഒരു പ്ലാൻ ഉണ്ട്, എന്നെ വിശ്വസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പ്ലാൻ എന്ന് പറയാനല്ല. സ്വെൽട്ടർ സ്കൾട്ടർ ഫെസ്റ്റിവൽ. Oh, good for you, Wrench. I know things haven't been great lately. Okay. Yeah, they suck. But whatever shit we're in now. നമ്മളെല്ലാരും വേഷം മാറി വന്നിരിക്കുകയാണ്. എന്തോ ഒരു ഫെസ്റ്റിവലിക്ക്. എന്താണ് പ്ലാൻ എന്ന് അറിയില്ല. But thank you for any of it. Hey, why are you talking like it's over? Isn't it? I'm still in. I know you are, and we can convince the others that you're not in. These are from our DedSec channels. DedSec is not worthy. DedSec is a bunch of skiddies. You told us lies and bullshit. Hashtag dead suck. Yeah, so we got some shit stirrers. Who cares what they think? Who cares what they... Jesus, Marcus. Have you been paying attention? I care what they think. I've worked my ass off for years. I've earned this respect long before you ever showed up. This is my brand. Now it's completely fucked. So unfuck it. I don't know if I can. Well, if it makes you feel any better, at least you're not a fugitive. Oh, damn. I wonder if there's a bounty on your head. Maybe I can salvage this. Oh, please. Hey, you couldn't catch me if you wanted to. Oh, you're talking to a track star, bitch. Walk. Yeah. Yeah. I don't want to hurt anything. Yeah, me neither. Okay. If I gotta drag the asses out to the middle of the desert to keep DedSec together, I'm gonna do it. DedSec's come too far to give up now. Okay. So, guys. Welcome to the third annual Jabberwock Hacking Challenge. So, guys, I'm going to tell you something. That's why we're here. ഒരു പ്ലാൻ ഉണ്ട് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ചിലപ്പോൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മളിപ്പോൾ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ എന്താ ഇപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒറ്റ ആണിത് സംഭവം. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവൻ കാരണം നമ്മുടെ എന്താ പറയുക ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ, ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ അതായത് കയറിയിട്ടുണ്ടായിരുന്നല്ലോ അവരൊക്കെ കുറഞ്ഞു. അവ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ട് മൊത്തം ഒരു ഫേക്ക് ആയിട്ടുള്ള
ബോട്ടാക്കി മാറ്റി. സോ അതുകൊണ്ട് നമ്മുടെ ഫോളോവേഴ്സും നമ്മളെ വിശ്വസിച്ചിരുന്നവരൊക്കെ ഡെഡ്സെക്ക് ഇപ്പോ എന്താ പറയാ വെർത്തിയല്ല എന്നും, അങ്ങനെ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മളെ പറ്റി മോശമായിട്ട് ചിത്രീകരിച്ചവൻ. സോ നമ്മുടെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ടാണ് ഒരു ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. സോ അതിനുശേഷം ഇപ്പോ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോ ഫെസ്റ്റിവലിലോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാർക്കോയ്ക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. സോ നമ്മളോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ്. Whoa, bro. Don't bail on us yet. We're on to something.